യുദ്ധാകാശത്തെ അമേരിക്കൻ കരുത്ത് F-35 ഫൈറ്റർ ജെറ്റ് വാങ്ങാൻ തയ്യാറെടുത്ത് ഗ്രീസ്. കഴിഞ്ഞ ജൂണിലാണ് F-35 ഫൈറ്റർ ജെറ്റ് സ്ക്വാഡൻ വാങ്ങാൻ ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോ മിത്സോട്ടാക്കിസ് താൽപര്യമറിയിച്ചത്. ഗ്രീസിന്റെ അയൽരാജ്യമായ തുർക്കിയെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാമിൽ നിന്ന് പിന്മാറിയിട്ട് 3 വർഷത്തിനു ശേഷം ഇങ്ങനെയൊരു നീക്കമുണ്ടായത് വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ. അതേസമയം തുർക്കിക്ക് F-16 വിമാനങ്ങൾ നൽകുമെന്ന് കഴിഞ്ഞ മാസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് F-35 വിമാനങ്ങൾ വാങ്ങാൻ സന്നദ്ധമാണെന്ന ഗ്രീസിന്റെ പ്രസ്താവന വന്നത്. F-35 വിമാനങ്ങൾ ഗ്രീസ് വാങ്ങുന്നതോടെ അമേരിക്ക തുർക്കി ഭിന്നത വീണ്ടും രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് ഗ്രീസ് F-35 വാങ്ങുമ്പോൾ തുർക്കിക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത്? കുറച്ചുകാലമായി ഗ്രീസും തുർക്കിയും നല്ല ബന്ധത്തിലല്ല എന്ന് ലോകത്തിന് നന്നായി അറിയാം. അമേരിക്കയുമായി ഗ്രീസ് കൂടുതലെടുത്താൽ അത് ദോഷമാകുമെന്ന് തുർക്കിയും ആശങ്കപ്പെടുന്നു. ഗ്രീസിന് F-35 വിമാനങ്ങൾ ലഭിച്ചാൽ അത് തുർക്കിയും ഗ്രീസും തമ്മിലുള്ള ബന്ധം വഷളാക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന TFX പദ്ധതി വേഗത്തിലാക്കുന്നതിലേക്ക് തുർക്കിയെ നയിക്കും. ഗ്രീസിന് F-35 വിമാനങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. തുർക്കിക്കുമേൽ സൈനികാധിപത്യം സ്ഥാപിക്കാനാണ് ഗ്രീസിന്റെ ശ്രമമെന്ന വാദമാണ് ശക്തമാകുന്നത്. ഗ്രീസിന് F-35 വേണമെന്നും അത് തുർക്കിയേക്കാൾ സൈനിക ശേഷിയിൽ മുന്നിലെത്താനുള്ള ഗ്രീസിന്റെ ശ്രമമാണെന്നും അമേരിക്കൻ മുൻ പ്രതിരോധ അസിസ്റ്റന്റ് സെക്രട്ടറി സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്രീസ് F-35 സ്വന്തമാക്കുന്നത് തുർക്കിയെ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. F-35 മടങ്ങിയെത്താൻ ചിലപ്പോൾ ഇത് തുർക്കിയെ നിർബന്ധിച്ചേക്കാം. അതേസമയം ഗ്രീസിന് F-35 നൽകാനുള്ള നീക്കത്തിനെതിരെ തുർക്കി വന്നാൽ തുർക്കിക്കുള്ള F-16 വിൽപ്പന അമേരിക്ക പുനരാലോചിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. F-35 വിമാനങ്ങൾ സ്വന്തമാക്കുന്നത് ഗ്രീസിന് അത്ര എളുപ്പമാകില്ല. ഇവ വാങ്ങുന്നതിനുള്ള പണം തന്നെയാണ് പ്രധാന വെല്ലുവിളി. കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധിയും യുക്രൈൻ യുദ്ധം യൂറോപ്പിൽ സൃഷ്ടിച്ച മാന്ദ്യവും ഇനിയും മാറിയിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഗ്യാസ് വില വർധനയിലും ഭക്ഷ്യദൗർലഭ്യത്തിലും പ്രതിസന്ധി നേരിടുകയാണ്. ഇതിനിടയിലാണ് $78 മില്യൺ വില വരുന്ന F-35 വാങ്ങാൻ ഗ്രീസ് നീക്കം നടത്തുന്നത്. അതുകൊണ്ടുതന്നെ F-35 വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ഗ്രീസിന്റെ ആഗ്രഹം അത്ര വേഗത്തിലും അനായാസവും യാഥാർത്ഥ്യമാകില്ലെന്ന വിലയിരുത്തലുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ ഉയരുന്ന മറ്റൊരു ചോദ്യവും വളരെ പ്രസക്തമാണ്. 3 വർഷം മുമ്പ് ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാമിൽ നിന്ന് പുറത്തുപോയ തുർക്കിയെ ഗ്രീസിനെ ഉപയോഗിച്ച് അമേരിക്ക സമ്മർദ്ദത്തിലാക്കുകയാണോ? അങ്ങനെയും കരുതാമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കൻ വൈരികളോട് തുർക്കി അടുക്കുന്നത് തടയണം. അതിന് ഏകമാർഗം ഗ്രീസിനെ ഉപയോഗിച്ച് തുർക്കിയെ സമ്മർദ്ദത്തിലാക്കുക മാത്രമാണ്. അതാണ് അമേരിക്ക ചെയ്യുന്നതെന്നും അവർ വിലയിരുത്തുന്നു. കിഴക്കൻ മെഡിറ്ററേനിയനിലെ നാറ്റോ സഖ്യകക്ഷികൾ തമ്മിൽ സംഘർഷമുണ്ടാകാതിരിക്കാൻ അമേരിക്ക എല്ലാ കാലത്തും അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ഗ്രീസുമായും തുർക്കിയുമായുള്ള ഇടപാടുകളിലും അമേരിക്ക സംതുലനം പാലിക്കാറുണ്ട്. തുർക്കിയും ഗ്രീസും തമ്മിലുള്ള സംഘർഷഭരിതമായ ബന്ധം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സമുദ്രാന്തർ പര്യവേക്ഷണങ്ങൾ, ഈജിൻ കടൽ, ആൾവാസമില്ലാത്ത ഗ്രീക്ക് ദ്വീപുകൾ എന്നിവയെല്ലാം ചൊല്ലി ഇരുവരും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. എർദോഗാന്റെ തുർക്കി പറയുന്നതെല്ലാം നിഷേധിക്കുകയാണ് ഗ്രീസ്. തുർക്കിയുടെ വാദങ്ങൾ
സ്റ്റാറ്റസ്കോയ്ക്കോ രാജ്യാന്തര നിയമങ്ങൾക്കോ വിരുദ്ധമാണെന്നാണ് ഗ്രീസിന്റെ നിലപാട്.